ഹായ് ഗേയ്സ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പെരുന്നാളപ്പമായ കൊട്ടപ്പത്തിൻ്റെ വീഡിയോമായിട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് കേടാകാതെ നമുക്കൊരു 3 മാസം 4 മാസം ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ 4 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സി ഇല്ലാതെങ്കിൽ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല പങ്ങനെ ബീറ്റാക്കിയിട്ട് എടുത്തെങ്കിൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കിണ്ണം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതിനെ മിക്സിയിൽ നല്ല പങ്കല അടിച്ചെടുക്കാം. പഞ്ചസാര നല്ല മെൽറ്റ് അരിഞ്ഞിട്ട് വരണം. അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് 1 കിലോ മൈദയാണ് ഇടുന്നത്. 4 മുട്ടയ്ക്ക് 1 കിലോ മൈദ. അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കയ്യോട് കുഴച്ചിട്ടെടുക്കണ്ട. മുട്ടൻ്റെ മണം നമ്മളെ കൈക്കൊക്കെ ഇതാകുന്നതുകൊണ്ട് ഒരു വിസ്ക ഒരു സ്പൂണായിട്ട് ഉപയോഗിച്ചിട്ട് അതിനെ മിക്സാക്കിയിട്ട് എടുക്കാം. എന്നിട്ടായിട്ട് നമുക്ക് കയ്യോട് നല്ല പങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വിസ്കിലൊക്കെ പറ്റിയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട കട്ടിയിട്ട്. അപ്പോൾ അതിനെല്ലാം വേറെ എടുത്തിട്ട് നമുക്ക് നല്ല പങ്ങല് കയ്യോട് കുഴച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഇതായിട്ട് വെള്ളം മാതിരിയായിട്ട് പോകുന്നെങ്കിൽ പിന്നെയും കുറച്ച് മൈദ ഇട്ടിട്ട് നല്ല പങ്ങല് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഈ മുട്ടൻ്റെ ഇല തന്നെ നമുക്ക് മാവ് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുത്താൽ കൊട്ടയപ്പം ഭയങ്കര ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ തിന്നുമ്പോൾ നല്ല രസമുണ്ടാകും. നല്ല സോഫ്റ്റും നല്ല കടിക്കാൻ നല്ലൊരു കറുകുറായിട്ടും വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പറ്റുന്നത് കൊണ്ട്. അങ്ങനെ നല്ല പോലെ നമുക്കിതിനെ ഡോളാക്കിയിട്ടെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഡോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് പങ്ങനെ ആദ്യം കൂടി കുറച്ച് കുഴച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. നല്ല പങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ ഞാൻ ഇവിടെ 5 ഉണ്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു ചപ്പാത്തി കോല ഒഴിച്ചിട്ട് നല്ല പങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടായിട്ട് നമുക്ക് ചപ്പാത്തി കോലിൽ നല്ല തെളുപ്പായിട്ട് പരത്തിയിട്ടെടുക്കാം. നല്ലോണം തെളുപ്പ് വേണ്ട, ചപ്പാത്തിൻ്റെ വരുവല്ല, അതിനായിട്ട് കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മൾ കൊട്ടയപ്പത്തിന് പരത്തിയിട്ടെടുക്കുമ്പോൾ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഈ അപ്പം, പെരുന്നാൾക്കുള്ള അപ്പം. അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അങ്ങനെ ഞാനിവിടെ തെളുപ്പായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കട്ടിയായിട്ട് വരണം നമ്മൾ പരത്തിയിട്ടെടുക്കുമ്പോൾ. പിന്നെ ഞാൻ കുപ്പീൻ്റെ മൂടെടുത്തിട്ടുണ്ട്. ആ ഈ കുപ്പീൻ്റെ മൂടിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലിയ കുപ്പീൻ്റെ മൂടാണ്. അപ്പോൾ ഇതിൻ്റെ ചെറുത് മൂടിലും നമുക്ക് മുറിച്ചെടുക്കാം.
ലാസ്റ്റ് കുപ്പീൻ്റെ മൂട് ആവില്ല ഈ കൊട്ടപ്പ് ചൂടുമ്പോൾ, മറ്റേ മരുന്നിൻ്റെ ഒക്കെ കുപ്പിയിൽ മൂട് ഉണ്ടാകുന്നില്ല, ആ മൂട് തന്നെ വേണം നമുക്ക് ഈ കൊട്ടപ്പ് ചൂടണമെങ്കിൽ. അങ്ങനെ ഞാൻ ഇത് മുറിച്ചെടുക്കുന്നുണ്ട് മൊത്തം. ഇങ്ങനെ മുറിച്ചെടുക്കാൻ നല്ല പാങ്ങുണ്ട് കേട്ടോ, പെട്ടെന്നാണ് ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ മുറിച്ചിട്ടെടുക്കാനും. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ വീണ്ടും ഇങ്ങനെ മുറിക്കുന്നത് കണ്ടിട്ട് ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ നല്ലൊരു നിലാവ് മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഞാൻ ചെയ്തെടുത്തിട്ട് വരാം. ഇത് മുറിച്ചിട്ടായ ശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണമെന്നില്ല, ഇത് നമ്മൾ അവിടെ ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ട് വയ്യ ചുട്ടെങ്കിൽ മതി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നില്ല, ഞാൻ നോമ്പൊക്കെ തുറന്ന ശേഷം വയ്യാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊട്ടപ്പം ആക്കിയിട്ട് വെച്ചിട്ട് ആ പ്ലേറ്റിലിട്ടിട്ട് വെച്ചതാണ്. അങ്ങനെ ഞാനെല്ലാം പ്ലേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലെടുക്കുമ്പോൾ പറ്റുന്നു ഇതാക്കുന്നൊന്നുമില്ല, നമുക്കൊന്നാകെ ഭാരിയിട്ടെടുത്തിട്ട് തന്നെ അതിലിട്ട് കൊടുക്കാം. അഥവാ അങ്ങനെ പറ്റുന്നാറ്റുണ്ടെങ്കിൽ പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ വേറി കൊടുക്കണം. മൈദ വേറി കൊടുത്തെങ്കിൽ പറ്റി ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇത് ഞാനങ്ങനെ ചെയ്യുന്നില്ല, ഒന്നും അങ്ങനെ ആയിട്ടില്ല, എല്ലാം നല്ലൊരു ഇലിഞ്ഞുണ്ട്, ഒട്ടാത്ത മാതിരിയായിട്ട് നല്ലൊരു മാവൊക്കെ കയറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്ലേറ്റിട്ട് ആ പ്ലേറ്റ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. മുറിച്ചിട്ട് വെച്ചിട്ടാകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്, ചുട്ടിട്ടാകുമ്പോൾ നല്ലതുണ്ട്. ഇപ്പോൾ ഞാൻ മൊത്തം ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി വരുന്നുണ്ട്, എന്നിട്ടേറ്റ് ചപ്പാത്തി കൊല്ല് നമ്മൾ ചപ്പാത്തി പറ്റുന്നൊക്കെ വെത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മൊത്തം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ടായ ശേഷമാണ് ഞാൻ ഈ അപ്പം ചൂടുന്നത്. അപ്പം ഇതിലേക്ക് എള്ള് വേണമെങ്കിൽ ഇടാം, ഞാൻ എള്ളിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എള്ളിടാം. അങ്ങനെ ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പ്ലേറ്റ് കൊട്ടേനെ ഇട്ട് കൊടുക്കാം. തീ എപ്പോൾ മീഡിയം തീയിൽ വെക്കണം, നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞിട്ട് വരും, അപ്പോൾ അത് ഉള്ളിൽ വേവില്ല. അപ്പോൾ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ ഇതിനെ വേവിച്ചെടുക്കണം. തീ കൂട്ടാനേ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് മീഡിയം തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതിനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ ഇതെല്ലാം പൊന്തിയിട്ട് വന്ന് കൊട്ടൊക്കെ പൊന്തി പൊന്തിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ കളർ ആകുമ്പോഴേക്കും നമ്മൾ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ അതിനായിട്ട് ജാസ്തി വെച്ചെങ്കിൽ കുറച്ച് കരിഞ്ഞു പോയ മാതിരിയായിട്ട് വരും. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിനെ കോരിയെടുക്കാം. പിന്നെ ഇത് ചൂടോടെ ഇടുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കാണ് ഇത് നല്ലൊരു ഉറപ്പൊട്ടിയിട്ട് കറുകുറായിട്ട് വരുന്നത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ ഇവിടെ ഞാൻ കൊട്ടപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് തണിഞ്ഞ ശേഷം മാത്രം നമുക്ക് കുപ്പിയിലിട്ടിട്ട് വെക്കാം, ചൂടോടെ ഒരിക്കലും ഇടാൻ പാടില്ല. അങ്ങനെ നമ്മുടെ പെരുന്നാളപ്പമായ കൊട്ടപ്പം ഇവിടെ റെഡിയായി. താങ്ക് യു.